ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ശിവാശി കുറുമ്പൂസിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ പഠിക്കാൻ പോവുകയാണ്. 1 മുതൽ 10 വരെയുള്ള ടേബിളാണ് നമ്മൾ ഈ അവധിക്കാലത്ത് പഠിക്കാൻ പോകുന്നത്. ഇതിൽ 1-ൻ്റെയും 10-ൻ്റെയും ടേബിൾ എല്ലാവർക്കും അറിയാലോ. ഇത് വളരെ ഈസിയാണ്. ഇന്ന് നമ്മൾ പഠിക്കുന്നത് 5-ൻ്റെ ടേബിളാണ്. ഇത് നല്ലപോലെ പഠിച്ചാലുള്ള ബെനിഫിറ്റ് എന്താന്ന് വെച്ചാൽ, എല്ലാ ടേബിളിൻ്റെയും 5th പൊസിഷൻ നമുക്കറിയാൻ സാധിക്കും. ഇപ്പോൾ 8×7 എത്രയെന്ന് ചോദിച്ചാൽ, 7-ൻ്റെ ടേബിൾ ആദ്യം മുതലെണ്ണണ്ട. ഈ സെൻട്രിൽ കിടക്കുന്ന 5-ൻ്റെ പൊസിഷൻ നമുക്കറിയാലോ. അപ്പോൾ ബാക്കി എണ്ണിയാൽ മതി. 5-ൻ്റെ ടേബിൾ പഠിക്കാൻ പോവുകയാണ്. അതൊരു പാട്ടായിട്ട് നമുക്ക് പഠിക്കാം. അതിനു മുമ്പ് ഒരു 5 തവളയുടെ കഥ പറയാം. അഞ്ച് തവളകൾക്ക് ഈ പോണ്ടിൽ പോണം. പക്ഷെ അവര് 5 സംഖ്യ ചാടി ചാടി അവര് പോകത്തുള്ളൂ. അപ്പൊ നമുക്ക് പോവാം. അപ്പൊ അവര് ആദ്യം ചാടാൻ പോവുകയാണ്. 5 തവളകൾ 5 തവണ ചാടും. 1, 2, 3, 4, 5. ഒന്ന് ചാടിയപ്പോൾ 5-ൽ വന്നു. വീണ്ടും ഈ 5 തവളകള് വീണ്ടും 5 ചാടുകയാണ്. 1, 2, 3, 4, 5. അവരിപ്പോ എവിടെ വന്നു? 10-ൽ വന്നു. വീണ്ടും ഈ 5 തവളകള് 5 തവണ ചാടുകയാണ്. 1, 2, 3, 4, 5. ഇപ്പൊ എവിടെ വന്നു? 15. 15. 1, 2, 3, 4, 5. ഇപ്പൊ എവിടെ വന്നു? 20. അങ്ങനെ അവര് 5-5 ചാടി ചാടി ആണ് എവിടെ പോകുന്നത്? അവര് പോണ്ടി പോകുന്നത്. 1, 2, 3, 4, 5. ലാസ്റ്റ് അവര് ചാടാൻ പോവാണ്. 1, 2, 3, 4, 5. ഇപ്പൊ അവര് എവിടെ എത്തി? അവര് പോണ്ടിലെത്തി. ഇതാണ് നമ്മുടെ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ 5-ൻ്റെ. വളരെ സിമ്പിളാണ്. 1×5 5 2×5 10 3×5 15 4×5 20 5×5 25 6×5 30 7×5 35 8×5 40 9×5 45 10×5 50. വളരെ സിമ്പിൾ ആണ്. ഹായ്, 1×5 5 10×5 50. സംഖ്യകൾ ഓർത്തിരിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ കയ്യിൽ ഇങ്ങനെ കുട്ടികൾക്ക് എഴുതി കൊടുത്തു കഴിഞ്ഞാൽ അവർ 1-2 തവണ വായിക്കുമ്പോഴത്തേക്കും നോക്കി ചൊല്ലുമ്പോഴത്തേക്കും അത് പഠിച്ചോളും.